അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നും നിങ്ങളുടെ മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ നമ്മൾ സാധാരണ കളയുന്ന കാര്യങ്ങൾ നമുക്ക് എങ്ങനെ യൂസ് ആക്കിയിട്ടെടുക്കാം എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ള് കാണുക. ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് കടന്നാലോ. ഫസ്റ്റത്തെ ടിപ്സ് വെണ്ടക്ക ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. മാർക്കറ്റിൽ വെണ്ടക്കക്ക് വില കുറയുന്ന സമയത്ത് എല്ലാവരും ഒരുപാട് വാങ്ങി വെക്കാറുണ്ടാവും. പക്ഷെ വാങ്ങി വെച്ചാലും എല്ലാവർക്കും ടെൻഷനാണ്. ഇത് ദിവസം കൂടുന്തോറും പുഴു വെക്കാൻ ചാൻസ് കൂടുതലുള്ള ഒരു പച്ചക്കറി തന്നെയാണ് വെണ്ടക്ക എന്ന് പറയുന്നത്. അപ്പോൾ പുഴു വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ വെണ്ടക്ക വാങ്ങുന്നത് അത്രയും നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കണം. രണ്ട് മൂന്ന് വെള്ളത്തിൽ ശരിക്കും കഴുകണം കേട്ടോ. കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് കഴിഞ്ഞതിന് ശേഷം വൃത്തിയാക്കുക. എന്നിട്ട് നമുക്ക് വെള്ളം പോകുന്ന രീതിക്കുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുക. ഒരു ഇച്ചിരി വെള്ളം പിന്നെ അതിൽ നിൽക്കാൻ പാടില്ല കേട്ടോ, അതിനനുസരിച്ചിട്ട്. എന്നിട്ട് വേണ്ടത് കവറാണ്. അപ്പോൾ വെണ്ടക്ക കംപ്ലീറ്റ് ആയിട്ട് കവറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വേണ്ടത് നാരങ്ങാണ്. നാരങ്ങ ഒന്ന് ഹോളാക്കി ഹോളാക്കി ഇട്ട് കൊടുക്കാം. ഈ ഒരു നാരങ്ങ ഈ ഒരു വെണ്ടക്കയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പുഴു വെക്കൂല കേട്ടോ. ആ ഒരു ആസിഡിൻ്റെ ആ ഒരു സ്മെല്ല് അവർ പുഴു വെക്കാൻ പിന്നെ ഇടവരില്ല കേട്ടോ. അതുമാത്രമല്ല, നമുക്ക് ഇതിന്ന് കൊഴുപ്പ്, ഇത് നമ്മൾ കഴുകി വെച്ചെന്ന് വിചാരിച്ചിട്ട് നമുക്കിത് കൊഴുപ്പ് കൂടുതല കേട്ടോ വെണ്ടക്കക്ക്. അത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ട് മുറിക്കുന്ന സമയത്ത് മനസ്സിലാവും. കത്തിയിലാണ് കൊഴുപ്പ് കൂടുതലായിട്ട് കാണുക. ആ ഒരു ഇച്ചിരി കൊഴുപ്പില്ലാതെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഇത് കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ കവറുകളൊക്കെ ഒരുപാട് ഡ്രസ്സ് വാങ്ങുമ്പോഴും ഫാൻസി ഐറ്റംസ് വാങ്ങുമ്പോഴൊക്കെ കിട്ടാറുണ്ട്. അങ്ങനത്തതൊന്നും കളയരുത്, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അടുത്ത ടിപ്സ് നിങ്ങൾക്ക് ശരിക്കും യൂസ്ഫുൾ ആവും കേട്ടോ, ഇൻഷാല്ലാ. അപ്പം മുസമ്പി കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. മുസമ്പി കട്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ വെള്ളത്തൊലി ഉണ്ടാവും. അപ്പോൾ ആ വെള്ളത്തൊലി പോക്കണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉള്ളിയൊക്കെ കുത്തുന്ന കല്ല് എല്ലാവരും വീട്ടിലുണ്ടാകുമല്ലോ. അത് വെച്ചിട്ടൊന്ന് പതുക്കെ ഒന്ന് കുത്തി കൊടുക്കുമ്പോൾ തന്നെ ശരിക്കും നല്ല സോഫ്റ്റ് ആവും കേട്ടോ. എന്നിട്ടൊരു കത്തി വെച്ചിട്ടൊന്ന് പകുതി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല സുഖമായിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഫ്ലഷൊക്കെ എടുത്തിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ജ്യൂസൊക്കെ കുറച്ച് പുറത്തോട്ടേക്ക് വരും. അപ്പോൾ ഒരു പാത്രം അടിയിൽ വെച്ച് കൊടുത്താൽ മതി, കണ്ടില്ല അതിൻ്റെ ഫ്ലഷൊക്കെ ഇങ്ങനെ അടർന്നിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ തൊലി ഒന്നിങ്ങനെ ഒന്ന് താഴോട്ടേക്ക് ആക്കുമ്പോൾ തന്നെ പൂ പോലെ ഇങ്ങനെ പൊന്തി വരുന്നത് കണ്ടില്ല. അപ്പോൾ എന്ത് സുഖം അറിയോ, ഈ ഒരു ഫ്ലഷ് എടുത്തിട്ട് കഴിക്കാൻ അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടിപ്സിലോട്ടേക്ക് കടക്കാം. അപ്പോൾ ഈ മുസമ്പി വെച്ചിട്ട് എളുപ്പത്തിൽ ജ്യൂസ് എടുക്കുന്ന ടിപ്സാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഫ്രഷ് ജ്യൂസ് അടിച്ചെടുക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടെന്നാണ്. മിക്സിയുടെ ജാറിലോട്ടൊക്കെ ഇട്ട് കൊടുക്കുക, അരിച്ചെടുക്കുക, എന്താ ബുദ്ധിമുട്ട്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിലാണ് കേട്ടോ ഒരു മുസമ്പി എടുക്കുക, കല്ലെടുത്തിട്ട് നല്ല സോഫ്റ്റിലൊന്ന് കുത്തി കൊടുത്തിട്ട് ഈ ഒരു രീതിക്കാക്കുക. ഒരു ക്ലോത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം കേട്ടോ മുസമ്പി. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ അടിയിലൊരു ബൗൾ എന്തെങ്കിലും വെക്കണം കേട്ടോ, കാരണം അത്രയ്ക്ക് ജ്യൂസ് പുറത്തോട്ടേക്ക് വരും. കാരണം സോഫ്റ്റായിട്ട് കിടക്കുന്നതല്ലേ. അപ്പോൾ മുസമ്പിൻ്റെ നടുഭാഗമാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുത്തത്. ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം വേണ്ടത് ഒരു ഗ്ലാസ്സാണ്, അത് നമുക്ക് കമഴ്ത്തിയിട്ട് ബൗളിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു മുസമ്പിൻ്റെ പകുതി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ തിരിച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ തിരിക്കുമ്പം തന്നെ ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് ബൗളിലോട്ടേക്ക് വരും കേട്ടോ. എന്തെളുപ്പമല്ലേ ജ്യൂസ് തയ്യാറാക്കാനായിട്ട്. നമ്മുടെ വീട്ടിൽ 7 മാസം 8 മാസം പ്രായമുള്ള കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ജ്യൂസൊക്കെ കൊടുക്കാറുണ്ട്. ഓറഞ്ചിൻ്റെത്, അതുപോലെ മുസമ്പി, പിന്നെ അതുപോലെ പിന്നെ എന്താണ് മുന്തിരി. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ നമ്മൾ ആ ഒരു പഞ്ചസാര ഒന്നും ചേർക്കാതെ ആ ഒരു പിന്നെ ജ്യൂസ് മാത്രമാണ് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാറ്. അപ്പോൾ എന്ത് എളുപ്പമാണ് കണ്ടില്ലേ, എത്ര ക്വാണ്ടിറ്റിക്കാണ് നമുക്ക് കിട്ടിയതെന്നൊന്ന് നോക്കുമോ. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ ചെയ്യുക. അപ്പം മിക്സിയൊന്നും മിക്സിയുടെ ജാറൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു ക്വാണ്ടിറ്റിക്ക് തന്നെ ഒരു മുസമ്പിയിൽ നിന്നും തന്നെ നമുക്ക് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഒരു ഗ്ലാസിൻ്റെ പകുതിയോളം നമുക്ക് ഈ ഒരു ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വലിയ ആൾക്കാർക്ക് കുടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഗ്ലാസ് കംപ്ലീറ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് തയ്യാറാക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇൻഷാല്ലാ. അപ്പോൾ ഈ ജ്യൂസൊക്കെ എടുത്തു കഴിഞ്ഞാലും അതിൽ കുറച്ച് ഫ്ലഷ് ഭാഗം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ പെണ്ണുങ്ങളായ നമുക്കൊക്കെ കളയാൻ ഭയങ്കര മടിയായിരിക്കുമല്ലേ. അപ്പോൾ ഈ കളയണ്ട കേട്ടോ. അതിലേക്ക് കുറച്ച് മുളകിൻ്റെ പൊടി, എരിവുള്ള മുളകും പൊടിയും ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കുന്ന സമയത്ത്
നമ്മുടെ സ്കൂളിലെ ഗേറ്റിൻ്റെ മുൻപിലുള്ള ഒരു ചെറിയൊരു പെട്ടിക്കട ഉണ്ട്, അത് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. അവിടെ പോയിട്ടാണ് ഈ നാരങ്ങയിൽ മുളകും ഉപ്പും തേച്ചിട്ട് വാങ്ങി കഴിക്കാറ്. ഓ, അതിൽ വെള്ളം വരുന്നത്. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ഒരു മുസമ്പിൻ്റെ ജ്യൂസ് എടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള ഫ്ലഷ് നമ്മൾ കഴിച്ച്, ഇനി തൊലിയാണ്, അപ്പോൾ തൊലി നമുക്ക് ഉപയോഗിക്കാമല്ലേ, കളയരുത് കേട്ടോ. തൊലി ചെറിയ പീസ് പീസാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു മുസമ്പിൻ്റെ തൊലിക്ക് നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ നല്ല സുഗന്ധം പരത്താൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് കേട്ടോ ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലി, മുസമ്പിൻ്റെ തൊലി. അതിലേക്ക് ഒരു സോപ്പിൻ്റെ ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നല്ല സ്മെല്ലുള്ള ഏതെങ്കിലും ഒരു സോപ്പ് എടുക്കണം കേട്ടോ, അപ്പോഴേ ആ ഒരു സ്മെല്ല് വരുള്ളൂ. അപ്പോൾ ഈ ഒരു മുസമ്പിൻ്റെ തൊലിയും ഈ ഒരു സോപ്പിൻ്റെ മണം കൂടെ ഒന്നും പറയണ്ട. അപ്പോൾ അതിനുശേഷം വേണ്ടത് ഷോക്സാണ്. നമ്മൾ ഉപയോഗിക്കാത്ത പിന്നെ ഒഴിവാക്കുന്ന ഷോക്സ് എല്ലാവരും വീട്ടിലും ഉണ്ടാകുമല്ലോ. അതൊന്നെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഈ ഒരു ഓറഞ്ചിൻ്റെ, അതായത് മുസമ്പിൻ്റെ തൊലിയും ഈ ഒരു സോപ്പും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഷോക്സിലേക്ക്. എല്ലാവരുടെ വീട്ടിലും നമുക്ക് യൂസ് ചെയ്യാത്ത ഒരുപാട് ഷോക്സ്, പഴയ ഷോക്സൊക്കെ ഉണ്ടാകുമല്ലോ അല്ലേ. അപ്പോൾ ഷോക്സിലേക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കെട്ടണം. ഈ ഒരു രീതിക്കാണ് കെട്ടേണ്ടത്. കെട്ടിട്ടില്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പുറത്തോട്ടേക്ക് വരും. അപ്പോൾ ഇത് നമ്മൾ ഇടാൻ പോകുന്നത് സർപ്രൈസ് ബാത്റൂമിലോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. ഇത് നമ്മളിട്ട് കൊടുക്കുന്നത് ടോയ്ലറ്റിൻ്റെ റിം പാർട്ടിലോട്ടേക്കാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യാണ്, എന്നിട്ട് ആ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഈ രീതിക്ക് പകുതി ഷോക്സിൻ്റെ ഭാഗം പുറത്തോട്ടേക്ക് വരുന്ന രീതിക്ക് വേണം വെച്ച് കൊടുക്കാൻ. കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കരുത്, അതൊന്ന് ആ ഒരു ഓറഞ്ചിൻ്റെയും അതായത് സോപ്പിൻ്റെ മുങ്ങുന്ന രീതിയിൽ. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഫ്ലഷ് അടിച്ച് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഫ്ലഷ് അടിക്കുന്നതിനനുസരിച്ചിട്ട് നല്ലൊരു പതങ്ങനെ വരുന്നുണ്ട്. അത് മാത്രമല്ല നല്ലൊരു സ്മെല്ലും, മഷാള്ള. ഇത് പിന്നെ 100% വിശ്വസിക്കണം കേട്ടോ, ഇത് ഒരാഴ്ച വരെ ഈ ഒരു സ്മെല്ല് നമ്മുടെ ഈ ഒരു ബാത്റൂമിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ഫ്ലഷ് അടിക്കുന്നതിനനുസരിച്ചിട്ട് നല്ലൊരു സ്മെല്ലാണ്, അതായത് സോപ്പിൻ്റെതും ആ ഒരു മുസമ്പിൻ്റെ തൊലിയും കൂടെ. അപ്പോൾ ഒരു ബാത്റൂം കംപ്ലീറ്റ് ആയിട്ട് ഒരു 24 hours അതിങ്ങനെ സ്മെല്ല് തന്നെയാണ്. ഓരോ തവണ ഫ്ലഷ് അടിക്കുന്നതിന് ശേഷം ഓരോ തവണ സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടും. ഇനി നമുക്ക് അടുത്ത ടിപ്സിലോട്ടേക്ക് കടക്കാം. മിക്ക ആൾക്കാർക്കും ഞണ്ട് മുറിക്കാൻ ഭയങ്കര പണിയായിരിക്കും കേട്ടോ. അപ്പം ഞണ്ട് മുറിക്കണമെങ്കിൽ പിന്നെ കട്ടിംഗ് ബോർഡ് വേണം, വലിയ കത്തി വേണം കൊത്താൻ. അപ്പം അങ്ങനൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ മുറിക്കുന്ന രീതിയാണ് കേട്ടോ ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞണ്ട് എടുത്തിട്ട് ശരിക്കും കഴുകി വൃത്തിയാക്കുക. അതിലൊരുപാട് പുഴി ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാ ഭാഗങ്ങളും ശരിക്കും ക്ലീൻ ആക്കിയതിന് ശേഷമാണ് വൃത്തിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാലൊക്കെ നമ്മൾ, ഞണ്ടിൻ്റെ കാല്, അതിൻ്റെ സൈഡ് ഭാഗം, കൈ, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ പുറമേയുള്ള ആ തോട് മാത്രമേ ഉള്ളൂ കളയാറുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം വൃത്തിയാക്കാൻ. വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കാലി കത്രിക മാത്രമാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒരു വേസ്റ്റിൻ്റെ ഒരു കവറ് താഴെ വെക്കുക. കാരണം ഞണ്ടാണ്, ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഉള്ളിൽ വെച്ചിട്ടേ ക്ലീൻ ആക്കാൻ പറ്റുള്ളൂ, പുറത്തോട്ടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് താഴെ ഒരു കവറൊക്കെ വെച്ചിട്ട് വൃത്തിയിൽ വേണം കട്ട് ചെയ്യാൻ. ഫസ്റ്റ് കാലാണ് കേട്ടോ. കത്രിക വെച്ചിട്ട് നല്ല എളുപ്പത്തിൽ, അതായത് കാലിൻ്റെ തൊട്ട താഴെ ഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ അതിൻ്റെ തോട് ഭാഗം അടർത്തിയെടുക്കുക. ഒക്കെ കൈ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. അതിനുശേഷം കത്രിക കൊണ്ട് ഈ രീതിക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്ത് എളുപ്പമാണ്. അപ്പോൾ ഈ പലകൊന്നും വെച്ചിട്ട് വലിയ കത്തിയൊന്നും എടുത്തിട്ട് അങ്ങോട്ട് കൊത്തിയെടുക്കുമെന്ന് വേണ്ട കേട്ടോ. ഇങ്ങനെ ഒരു കത്രിക മാത്രം മതി ക്ലീൻ ആക്കി എടുക്കാൻ. എന്ത് എളുപ്പം അറിയാം ഞണ്ടൊക്കെ കട്ട് ചെയ്യാൻ. മിക്ക ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്നതാണ് എന്തൊരു ബുദ്ധിമുട്ടാണ് ഈ ഞണ്ടൊക്കെ കട്ട് ചെയ്യാൻ, കുറേ സമയമാണെന്ന്. അപ്പം നല്ല എളുപ്പത്തിൽ കട്ട് ചെയ്യുന്നൊരു രീതിയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ കണ്ടില്ലേ, രണ്ട് സൈഡ് ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക. അപ്പോൾ നമുക്ക് വേണ്ടാത്ത പാർട്ടൊക്കെ ഒഴിവാക്കുക. അതിന് ശേഷം കണ്ടില്ലേ, നടുഭാഗം ഒന്ന് പിളർന്നാൽ സംഭവം ഞണ്ടൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. എന്ത് സുഖമല്ലേ. അപ്പോൾ ഈ ഒരു രീതിക്ക് ഫോളോ ചെയ്യാം. അതിനുശേഷം ഞാൻ ഞണ്ട് വരട്ടുകയാണ്. ഇത് ചോറിൻ്റെ ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ പൊള്ളി ടേസ്റ്റ് ആയിരിക്കും. അതിൽ വല്യുള്ളി, തക്കാളി, വെള്ളുള്ളി, ഇഞ്ചി, പിന്നെ അതുപോലെ പച്ചമുളക് എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കുക. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഇറച്ചി മസാല എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് മിക്സാക്കി അടുപ്പത്തേക്ക് വെച്ചിട്ട് വറ്റിച്ചെടുത്താൽ ഒരു അടിപൊളി ഞണ്ട് വരട്ടിയത് തയ്യാറാവും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. അതുപോലെ മുസമ്പിൻ്റെ തൊലി, ഓറഞ്ചിൻ്റെ തൊലി, നാരങ്ങൻ്റെ തൊലി യൂസ് ചെയ്യുക കേട്ടോ. നാരങ്ങൻ്റെ തൊലി ഇട്ടാൽ നല്ല സ്മെല്ലായിരിക്കും ബാത്റൂമിനൊക്കെ. ഒന്നും കളയരുത്, എല്ലാം യൂസ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇൻഷാല്ലാ നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.